ആരെങ്കിലും കോൺഗ്രസിനെ പാളിച്ചകൾ പുറത്തു കൊണ്ടുവന്നാലോ അവർക്കെതിരെ പറഞ്ഞാലോ അവരെ പരിഹസിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു ശൈലിയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ. ഇപ്പോൾ ലീഗ് വിഷയത്തിൽ സി പി എമ്മിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലീഗിനെ പ്രകീർത്തിച്ച് യു ഡി എഫിൽ ഭിന്നത ഉണ്ടാക്കാനായിരുന്നു സി പി എം ശ്രമമെന്നും എന്നാൽ അത് വൂമറാങ്ങായെന്നും സതീശന്റെ പരിഹാസം. എന്നാൽ ഈ വിഷയത്തെ ചൊല്ലി എൽ ഡി എഫിൽ പ്രശ്നമായെന്നും സതീശൻ കളിയാക്കി. ഗവർണർ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ തന്നെ സ്ഥലത്ത് ഉണ്ടാകില്ലെന്നും മറുപടി നൽകിയിരുന്നുവെന്നും ക്ഷണിച്ച് ക്ഷണിച്ച് ഇപ്പോൾ എൽ ഡി എഫും ഉഭയകക്ഷി ചർച്ച വിളിച്ച് പ്രശ്നം പരിഹരിക്കേണ്ട അവസ്ഥയാണെന്നും സതീശൻ പരിഹസിച്ചു. ഗവർണർ വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. കൂടിയാലോചിച്ച് ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തത്. വൈസ് ചാൻസലർ സംബന്ധിച്ച് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് ഫലപ്രദമായ നിർദ്ദേശമാണെന്നും സതീശൻ വ്യക്തമാക്കി. യു ഡി എഫിന്റെ ഒരേ നിലപാടാണ്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നുവരുന്ന നിർദ്ദേശം യു ഡി എഫ് നേതാക്കളുമായി ചർച്ച ചെയ്താണ് അന്തിമ തീരുമാനമെടുക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ സംവിധാനം ഏർപ്പെടുത്താനുള്ള ബില്ലിനെ എതിർക്കുമെന്നും പ്രതിപക്ഷം ആദ്യം മുതൽ പറഞ്ഞത്. യു ഡി എഫ് ഒരിക്കലും ഗവർണറോടൊപ്പം നിന്നിട്ടില്ല. ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നിന്നാണ് തെറ്റായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്നും സതീശൻ പറഞ്ഞു. ചാൻസലർമാരെ സർക്കാരിന് തന്നിഷ്ടം പോലെ നിയോഗിക്കാവുന്ന വ്യവസ്ഥകളാണ് നിയമത്തിൽ ഉള്ളതെന്നും അനധികൃത നിയമങ്ങളെ അടക്കം വെള്ളപൂശാനാണ് നീക്കം. സർവകലാശാല ഭേദഗതിയിൽ ഫലപ്രദമായ നിർദ്ദേശമാണ് പ്രതിപക്ഷം വെച്ചത്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ബില്ല് നിയമസഭ പാസാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ല് നിയമസഭയിൽ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ പ്രതിപക്ഷം വീണ്ടും മാറ്റം നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ച മാറ്റങ്ങളോടെയാണ് ബില്ല് നിയമസഭയിൽ എത്തിയത്. ഏതായാലും ഉത്തരം കിട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുന്നത് പോലെ സ്വന്തം ഭാഗത്ത് തെറ്റുകൾ വരുമ്പോൾ മറ്റുള്ളവരെ പരിഹസിക്കുക എന്നത് സതീശന്റെ എപ്പോഴുമുള്ള സ്വഭാവമാണ്.